കാലങ്ങളായി നിലനിൽക്കുന്ന ചൈന തായ്വാൻ തർക്കത്തിനിടെ നാൻസി പെലോസി നടത്തിയ തായ്വാൻ സന്ദർശനത്തിനെതിരെ ചൈന വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉയർത്തുകയും സൈനിക വിന്യാസമടക്കം നടത്തി യുദ്ധസമാന സാഹചര്യം സൃഷ്ടിക്കുകയും ചെയ്തിരുന്നു ഇതിനിടയിലായിരുന്നു എതിർപ്പ് വകവയ്ക്കാതെയുള്ള നാൻസി പെലോസിയുടെ വീണ്ടുമുള്ള സന്ദർശനം സന്ദർശനത്തിൻ്റെ പ്രതികാര എന്ന നിലയ്ക്ക് നാൻസി പെലോസിക്കും കുടുംബത്തിനും ചൈന രാജ്യത്ത് ഉപരോധമേർപ്പെടുത്തുകയും ചെയ്തിരുന്നു അതേസമയം തായ്പേ യുഎസ് ജനപ്രതിനിധി സഭാ സ്പീക്കർ കെവിൻ മക്കർത്തിയുമായി തായ്വാൻ പ്രസിഡന്റ് സായ് ഇഗ്വൻ കൂടിക്കാഴ്ച നടത്തിയതിനു പിന്നാലെ തായ്വാൻ കടലുടുക്കിൽ ചൈന സൈനികാഭ്യാസവും നടത്തി ചൈനയുടെ എഴുപത്തിയൊന്ന് പോർവിമാനങ്ങൾ തായ്വാനുമായുള്ള സമുദ്രാതിർത്തി ലംഘിക്കുകയും ചെയ്തു തായ്വാനെ വളഞ്ഞ് ആയുധ അഭ്യാസവുമായി ഒൻപത് ചൈനീസ് പടക്കപ്പലുകളും നേരുന്നു ബുധനാഴ്ച ലോസാഞ്ചൽസിൽ നടന്ന കൂടിക്കാഴ്ചയ്ക്ക് ശേഷം സായ് തായ്വാനിൽ തിരിച്ചെത്തിയതിനു പിന്നാലെയായിരുന്നു മൂന്ന് ദിവസത്തെ സൈനികാഭ്യാസം ചൈന പ്രഖ്യാപിച്ചത് തായ്വാൻ ചൈനയുടെ ഭാഗമാണെന്നാണ് അവരുടെ അവകാശവാദം ഇത് അംഗീകരിക്കാത്ത തായ്വാനിലെ ജനാധിപത്യ സർക്കാർ യു എസ് പക്ഷത്തേക്ക് ചായുന്നതാണ് സംഘർഷം രൂക്ഷമാക്കുന്നത് തായ്വാന് അമേരിക്ക ആയുധങ്ങൾ നൽകുന്നതും ചൈനയെ പ്രകോപിക്കുന്നുണ്ട് യു എ സന്ദർശനം നടത്തിയാൽ പ്രത്യാഘാതമുണ്ടാകുമെന്ന് ചൈന മുന്നറിയിപ്പ് നൽകിയിരുന്നു കഴിഞ്ഞ ഓഗസ്റ്റിൽ അന്നത്തെ യു എസ് ജനപ്രതിനിധി സഭാ സ്പീക്കർ നാൻസി പെലോസി തായ് പോയ് സന്ദർശിച്ചപ്പോൾ തായ്വാൻ കടലിലേക്ക് മിസൈലുകൾ തൊടുത്താണ് ചൈന രോഷം പ്രകടിപ്പിച്ചത് സംഭവങ്ങൾ നിരീക്ഷിക്കുകയാണെന്ന് തായ്വാൻ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട് പതിനേഴാം നൂറ്റാണ്ട് മുതൽ ചൈനീസ് ഭരണത്തിന് കീഴിലായിരുന്ന തായ്വാൻ പത്തൊമ്പതാം നൂറ്റാണ്ടിന്റെ അവസാന ദശകത്തിൽ ജപ്പാൻ കൈയടക്കി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ ചൈന തിരിച്ചു പിടിച്ചു മാവോ സേതുങ്ങിന്റെ നേതൃത്വത്തിലുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തൊമ്പതിൽ ചൈനയിൽ അധികാരം പിടിച്ചതോടെ ഇതുവരെ രാജ്യം ഭരിച്ചിരുന്ന ചിയാൻ കൈഷക്കും അനുയായികളും തായ്വാനിലേക്ക് പലായനം ചെയ്യുകയും അവിടെ ആസ്ഥാനമാക്കി ഭരണം തുടരുകയും ചെയ്തു ചിയാൻ കൈഷക്കിന്റെ കുമിന്താങ് കക്ഷിയാണ് തുടർന്നുള്ള ദശകങ്ങളിൽ തായ്വാൻ ഭരിച്ചത് എന്തായാലും തായ്വാൻ മുകളിൽ ഇത്തരത്തിൽ ചൈന പ്രതിഷേധം അറിയിക്കുന്നത് നിരവധി തവണയാണ് തായ്വാൻ തങ്ങളുടെയാണ് എന്ന അവകാശവാദത്തിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് ചൈന മാത്രമല്ല അമേരിക്കയുമായി ബന്ധം സ്ഥാപിക്കുന്നതിനെതിരെ ചൈന രൂക്ഷമായി പ്രതികരിക്കുകയും പ്രതിഷേധം രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു എന്തായാലും കാലങ്ങളായി നിലനിൽക്കുന്ന ചൈന തായ്വാൻ തർക്കം രൂക്ഷമാകുന്ന സ്ഥിതിയാണ് ഇപ്പോഴുള്ളത് അതുകൊണ്ട് തന്നെയാണ് കടലിടുക്കിൽ ഇത്തരത്തിൽ ആയുധാഭ്യാസം നടത്തി ചൈന രംഗത്ത് വന്നിരിക്കുന്നത് ഒൻപത് ചൈനീസ് പടക്കപ്പലുകളാണ് നിരന്നിരിക്കുന്നത് ഇക്കഴിഞ്ഞ ബുധനാഴ്ചയാണ് ലോസ് ആഞ്ചൽസിൽ തായ്വാൻ കൂടിക്കാഴ്ച നടത്തി തിരിച്ചെത്തിയത് തന്നെ ചൈനയ്ക്ക് വളരെയേറെ നീരസമുണ്ടായിരുന്നു ഇതിനിടയിലായിരുന്നു എതിർപ്പ് വകവയ്ക്കാതെയുള്ള നാൻസി പെലോസിയുടെ വീണ്ടുമുള്ള സന്ദർശനം നടപടി എന്ന നിലയ്ക്ക് നാൻസി പെലോസിക്കും കുടുംബത്തിനും ചൈന രാജ്യത്ത് ഉപരോധമേര്പ്പെടുത്തുകയും ചെയ്തിരുന്നു